എൻ്റെ സാറുമാരെ, ഞങ്ങളുടെ ജോപ്പൻ കിടക്കണ കിടപ്പണ്ട. ജോപ്പനിട്ട് പണിയെടുത്ത് ഒരു തരം ഞാൻ വെറുതെ വിടില്ല. അതിന് നിനക്ക് അറിയും സംശയമുണ്ടോ? എനിക്കറിയാം സംശയമൊന്നുമില്ല. അപ്പൊ ആളുടെ ബോധം തെളിയിട്ടെ, അത് കഴിയുമ്പോ ഞങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. പിന്നെ അതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും, മനസ്സിലായോ? ആ ഇവന്മാർക്കറിയാം ആരാന്ന്. ഇതിന്റെ പേരിൽ ഇനിയും പ്രശ്നങ്ങളുണ്ടാവും, നമ്മൾ അലർട്ട് ആയിരിക്കണം. സർ, രണ്ടാളെ ഇവിടെ ഡ്യൂട്ടിക്ക് ഇട്ടേക്ക് സർ. ഏത് മക്കളായാലും ഒന്നിനും വെറുതെ വിടരുത്. ജോപ്പൻ എണീക്കാൻ നിക്കണ്ട, നമ്മുടെ ആച്ചി പോയി, ഇല്ലെങ്കി അവളതിനെ തീർത്തോളം. ഞാൻ എന്റെ വീട് എവിടെയാ? ഓടിക്കോടാ. സോറി സാർ. കുട്ടികളെ പോലും വെറുതെ വിടില്ലടാ നീ. സാറ് വാർഷികത്തിന് വേണ്ടിയുള്ള പ്രാക്ടീസ് ആണ് സാറ്. മക്കളെ പിന്നെ കളിക്കടാ, പിള്ളേരെ തന്നെ കളിക്കുന്നത്. ഹലോ ഹലോ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഹലോ 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 ചെക്ക് ചെക്ക് ഹലോ. ഏത് പാട്ടാ വേണ്ടത്? എന്നോട് പറയില്ലേക്കല്ല എന്നാ പറഞ്ഞു പോണ. ഞാൻ പെണ്ണാട്ടാ നല്ലതല്ലേ? ക്ലാസ് നേരെ പിടിക്കാം. ും You want leave? Learn how to cook first. Then we will see. പോണം. എന്താ അവനിക്ക് കൊഞ്ചും കൂടെ ടൈമിംഗ് കിടയാതാ? ലീവ് മാറ്റേഴ്സ് അത് പിടിച്ച്. എന്താ അവന്റെ വാലിടെ ഏക്കണ്ട വരും. അവനെ എന്ന മിൽക്ക് ഷേക്ക് ഇടയ്ക്ക് പഠിപ്പിക്കണം. കൊച്ചിക്കാരൻ അടുത്ത് അവന്റെ കളി.
ഫോൺ എടുത്ത് വിളിച്ചാ പണി മിൽക്ക് ഷേക്കിൽ കിട്ടും. Now that's what I call a real milkshake. Thank you, sir. Thank you. Fantastic. Hang on a minute. Malayalis won't do a thing right till you ask its kid. You can take leave now. Thank you, sir. അതെ, ഈ പാർട്ടിക്ക് വന്നാ മാത്രം പോരാ, നീ കുറച്ചുകൂടെ ഒന്ന് ലൂസായത് മതി. ഇതാ ഞാൻ പറഞ്ഞ തനിക്ക് ധൈര്യം, എനിക്ക് ഇത്ര ധൈര്യം കുറവാ. ഇനി അത് പറഞ്ഞ എന്നെ പറ്റിക്കണ്ട. കഷ്ടപ്പെടുന്നറിയാമോ, ഇതങ്ങനെ അടിച്ചാ എല്ലാം ശരിയോ? പിടിച്ചോ, അത് വാങ്ങിക്കേ. ആ ജോ പഠിച്ചു. പിന്നല്ലാണ്ട് എന്തുവാടി ഇത്? കുട്ടി ട്രൗസർ ഇട്ട് നടക്കാൻ നീ എന്താ മദാമയാ? കർത്താവ്, നീ കുടിയും തുടങ്ങിയ ഒന്നും പറയണ്ട. എടി, ഞാൻ നിന്നെ വിട്ട് എന്റെ വിഷമം തീർക്കേണ്ടത് ഇങ്ങനല്ല, അതിനൊക്കെ വേറെ വഴിയുണ്ട്. ഇന്ന് വാ പറ. എന്താടി ഇത്ര ബലം പിടിക്കുന്നത്? ഞാൻ മനസ്സ് വെച്ചിരുന്നെങ്കിലേ മനസ്സമ്മതത്തിന് മുമ്പ് പലതും നടന്നേനെ. എന്താടി ഇപ്പൊ തന്നെ നിന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞ അവരോട് എല്ലാം ഞാൻ പറയും. അവരും അറിയട്ടെ മോളെ ലീലാവിലാസം.